നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തൂ. സ്വകാര്യ ചാനലുകളിൽ ടെലിവിഷൻ പരമ്പരകൾ മത്സരമായി സംപ്രേഷണം ചെയ്യുന്നതിന് മുൻപേ മലയാളികൾക്ക് സുപരിചിതയാണ് സംഗീത മോഹൻ. അന്ന് ദൂരദർശൻ എന്ന ഒറ്റ ചാനലും അതിൽ വരുന്ന സീരിയലുകളും മാത്രമാണ് വീട്ടമ്മമാർക്ക് ആശ്വാസം. അന്ന് മുതലേ സംഗീതം പരിചിതയാണ്. ഇന്നും സീരിയൽ ലോകത്ത് സജീവമല്ലെങ്കിലും സംഗീതം അഭിനയിക്കുന്നുണ്ട്. എന്നും സ്വീകരണ മുറിയിൽ വരുന്ന സംഗീതയുടെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് അധികം ആർക്കും കാര്യമായി ഒന്നും അറിയില്ല. സംഗീത വിവാഹം കഴിച്ചിട്ടില്ല എന്ന് എത്ര പേർക്കറിയാം. 50 അടുത്ത് പ്രായമുണ്ട് സംഗീതയ്ക്ക്, എന്നാൽ ഇന്നും ജീവിതത്തിൽ ഒറ്റയ്ക്കാണ്. സീരിയലിന്റെ തിരക്കുകൾ കല്യാണം കഴിക്കാൻ മറന്നതാണോ എന്ന് താല്പര്യമില്ലാഞ്ഞിട്ടാണോ എന്ന് സംഗീത പറഞ്ഞിട്ടില്ല. ഒരിക്കൽ വിവാഹത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ വിവാഹത്തിന് മുൻപുള്ള സെക്സ് ആണ് നല്ലതെന്ന് നടി പറഞ്ഞിരുന്നു. അതുകൊണ്ടാണോ വിവാഹം കഴിക്കാത്തതെന്ന് ചിലർക്ക് സംശയമുണ്ട്. സീരിയലും പ്രശസ്തിയും പണവും ഒറ്റയ്ക്കുള്ള ജീവിതവും സംഗീതയുടെ ജീവിതത്തിന്റെ താളം തെറ്റിച്ചിരുന്നു എന്ന് പാപ്പരാസികൾ പറയുന്നു. ഒരിക്കൽ മദ്യപിച്ച് ലെക്കുകെട്ട് സംഗീത പോലീസുകാരോട് വഴക്കിടുന്ന വീഡിയോ വൈറലായിരുന്നു. മലയാളികൾക്ക് ഏറെ പരിചിതയായ സംഗീത തമിഴ്നാട്ടുകാരിയാണെന്ന് നിങ്ങൾക്കറിയാമോ? ചെന്നൈയിൽ ജനിച്ച മലയാളിയാണ് സംഗീത. അച്ഛനും അമ്മയും സർക്കാർ ഉദ്യോഗസ്ഥർ. സഹോദരി സരിത 8 പഠിക്കുമ്പോഴാണ് സംഗീത അഭിനയിച്ചു തുടങ്ങിയത്. കിളിമാർക്കുടകളുടെ പരസ്യത്തിൽ അഭിനയിച്ചുകൊണ്ടാണ് അരങ്ങേറ്റം. സഹോദരി സരിതയും ഈ പരസ്യത്തിൽ സംഗീതയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. സൗമിനി എന്ന സീരിയലിൽ അഭിനയിച്ചുകൊണ്ടാണ് സംഗീത സീരിയൽ രംഗത്തേക്ക് കടക്കുന്നത്. ദൂരദർശനിൽ സംപ്രേഷണം ചെയ്തിരുന്ന സീരിയലിനൊപ്പം സംഗീതയും ഹിറ്റായി. സംഗീതയുടെ കാലമായി മാറിയിരുന്നു പിന്നീട് സീരിയൽ ലോകം. ചുണ്ടിന്റെ കോണിൽ ഒരു മറുകുമായി വന്ന സംഗീതയായിരുന്നു അമ്മൂമ്മമാരുടെ ഇഷ്ട നായിക. അതിന് സഹായിച്ച സീരിയലായിരുന്നു ദൂരദർശനിലെ ചന്ദ്രോദയം. സംഗീത അഭിനയിച്ച് ഹിറ്റായ മറ്റൊരു സീരിയലാണ് ജ്വാലയായി. സൗമിനിയും ചന്ദ്രോദയും ജ്വാലയായും തന്നെ മതി സംഗീതയുടെ അഭിനയ മികവിനെ കുറിച്ച് പറയാൻ. 5 സീരിയലുകളിൽ മാത്രമാണ് സംഗീത അഭിനയിച്ചത്, 5 ഹിറ്റ്. സൗമിനിയും ചന്ദ്രോദയും ജ്വാലയും കൂടാതെ കൈരളി ടിവിയിലെ വാസ്തവത്തിലും മഴവിൽ മനോരമയിലെ ദത്തുപുത്രയിലും സംഗീത അഭിനയിച്ചു. വെറും അഭിനയത്തിന് മാത്രമല്ല, സീരിയലുകൾക്ക് തിരക്കഥയും സംഭാഷണവും സംഗീതം എഴുതി. വാസ്തവത്തിനും മഴവിൽ മനോരമയിലെ ആത്മസഖിക്കും കഥ തിരക്കഥ സംഭാഷണം നിർവഹിച്ചിരിക്കുന്ന സംഗീതയാണ്. സിനിമയിലും സംഗീത സാന്നിധ്യം അറിയിച്ചു. സൈവർ തിരുമേനി, ജീവൻ മാസേ, സൗണ്ട് ഓഫ് ബൂട്ട്, ലിസമ്മയുടെ വീട്, മിലി എന്നിവയാണ് സംഗീത അഭിനയിച്ച സിനിമകൾ. കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.